എല്ലാ മനുഷ്യരും എല്ലാ രീതിയിലും ആരോഗ്യവാന്മാരാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഏറെ വിചിത്രമായ ശരീരഘടനയുള്ള ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 10, സുപാത്ര സുസുപാൻ. വളരെ വിചിത്രമായ തരത്തിൽ രൂപഘടനയുള്ള ഒരു കുട്ടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സുപാത്ര എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ കുട്ടിയുടെ മുഖത്ത് അസാധാരണമായ രീതിയിൽ രോമങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വേർവോൾ സിൻഡ്രം എന്ന അവസ്ഥ മൂലമാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരമൊരു രൂപഘടന ലഭിച്ചത്. വേർവോൾ സിൻഡ്രം ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്. തായ്ലൻഡാണ് ഈ കുട്ടിയുടെ ജന്മദേശം. 1999 ഓഗസ്റ്റ് 5-നാണ് സുപാത്ര ജനിക്കുന്നത്. ഇന്ന് ഈ വ്യത്യസ്തമായ അവസ്ഥയിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇവർ ഇടം പിടിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും 55 താഴെ മാത്രം ആളുകൾക്കാണ് ഇത്തരം അവസ്ഥ ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ അസുഖത്തിനുള്ള വ്യക്തമായ ചികിത്സാ രീതികൾ ഇന്നും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. നമ്പർ 9, മിഷേൽ കീഷ്. 20 വയസ്സ് പ്രായമുള്ള മിഷേൽ കീഷ് എന്ന പെൺകുട്ടിയെയാണ് വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കണ്ടാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് മിഷേലിനെ നമുക്ക് തോന്നുന്നത്. ഹോളർമാൻ സ്ട്രേഫ് സിൻഡ്രം എന്ന അത്യപൂർവമായ ജനിതക രോഗം മൂലമാണ് മിഷേലിന് ഇത്തരമൊരു രൂപഘടന ലഭിച്ചത്. 5 മില്യൺ ആളുകളിൽ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. വളർച്ചാ മുരടിപ്പും ശാരീരിക ഘടനയിലെ അപര്യാപ്തതകളുമാണ് ഈ രോഗത്തിന്റെ അനന്തരഫലങ്ങൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറെ സന്തോഷവതിയായാണ് മിഷേലിനെ എപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കുടുംബത്തിലുള്ള അംഗങ്ങളുടെ പ്രത്യേക കരുതലും സ്നേഹവും മിഷേലിന് മേലുണ്ട്. മിഷേലിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ തന്റെ സഹോദരിയും വീട്ടിൽ വളർത്തുന്ന നായയുമാണ്. നമ്പർ 8, ബില്ലി ഹോട്ട്സൺ. ബില്ലി ഹോട്ട്സൺ എന്ന യുവതിയാണ് ഇവിടെ നാം പരിചയപ്പെടാൻ പോകുന്നത്. കാറ്റപ്ലെക്സി എന്ന അവസ്ഥ മൂലമാണ് ഈ യുവതി പ്രസിദ്ധയാകുന്നത്. ഒരു വ്യക്തിക്ക് പെട്ടെന്ന് മസിൽ ടോൺ നഷ്ടമാകുകയും ബലഹീനതയിലേക്കും സ്വമേധയാ പേശി നിയന്ത്രണം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് കാറ്റപ്ലെക്സി എന്ന് വിശേഷിപ്പിക്കുന്നത്. ചിരി, ഭയം, കോപം, സമ്മർദ്ദം അല്ലെങ്കിൽ ആവേശം പോലുള്ള ശക്തമായ വികാരങ്ങളാൽ ഇത് സംഭവിച്ചേക്കാം. രോഗബാധയ്ക്ക് ശേഷം ആഴ്ചകൾ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമോ കാറ്റപ്ലെക്സിയുടെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. അമിതമായ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ സാധിച്ചാൽ ഇതൊരു ഗുരുതരമായ രോഗാവസ്ഥയല്ല. അങ്ങനെയല്ലാത്ത സാഹചര്യത്തിൽ ഇത് രോഗിയെ ഗുരുതരമായ രീതിയിൽ ബാധിച്ചേക്കാം. നമ്പർ 7, പെറ്റേറോ ബയോകട്ടോണ്ട. ഉഗാണ്ടൻ സ്വദേശിയായ പെറ്റേറോ ബയോകട്ടോണ്ടയുടെ കണ്ണുകൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കാണപ്പെടുന്നത്. ക്രൂസൻ സിൻഡ്രോം എന്ന അപൂർവമായ ജനിതക രോഗം മൂലമാണ് പെറ്റോണ്ടോയുടെ കണ്ണുകൾ ഈ രീതിയിൽ കാണപ്പെടുന്നത്. ലോകത്താകമാനം വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമാണ് ഇത്തരമൊരു അവസ്ഥ കണ്ടുവരുന്നത്. കണക്കുകൾ പ്രകാരം 25,000 പേരിൽ ഒരാൾക്ക് മാത്രമാണ് ക്രൂസൻ സിൻഡ്രോം ബാധിക്കുന്നത്. ഈ കുട്ടിയുടെ അവസ്ഥ കാണുന്ന നമ്മളിൽ ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉടലെടുത്തേക്കാം. ഈ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ കുറയ്ക്കുന്നതിനായി ചെറിയ രീതിയിലുള്ള ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു. തലയൊട്ടിയെ ബാധിക്കുന്ന അവസ്ഥ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിന് കാരണമായി മാറുന്നു. ഇതുമൂലം ഏറെ ബുദ്ധിമുട്ടുകളാണ് ഈ രോഗബാധിതർ നേരിടേണ്ടതായി വരുന്നത്. നമ്പർ 6, മാൻഡി സെല്ലാർസ്. പ്രോട്ടിയ സിൻഡ്രം എന്ന വൈകല്യം ബാധിച്ച മാൻഡി സെല്ലാഴ്സ് എന്ന സ്ത്രീയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇരുകാലുകളും അസാധാരണമായ രീതിയിൽ വളരുന്നതാണ് ഈ വൈകല്യത്തിന്റെ പ്രത്യേകത. ലോകത്താകമാനം ഏകദേശം 120 ആളുകൾ മാത്രമാണ് ഈ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മാൻഡിയുടെ കാലുകൾക്ക് ഏകദേശം 209 പൗണ്ട് ഭാരവും 3.2 അടി ഉയരവുമുണ്ട്. ഏറെ ബുദ്ധിമുട്ടിയാണ് ഇവർ ഓരോ അടിയും സഞ്ചരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും വൈകല്യത്തെ അതിജീവിച്ച് ആരുടെയും സഹായം കൂടാതെ നടക്കുന്നതിനും കാർ ഓടിക്കുന്നതിനുമൊക്കെയുള്ള താല്പര്യം ഇവർ കാണിക്കുന്നുണ്ട്. ഈ രോഗത്തിനുള്ള ഫലപ്രദമായ ചികിത്സകൾ ഒന്നും തന്നെ പൂർണ്ണമായും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്പർ 5, ദിദിയർ മൊണ്ടാൽവോ. കൊളംബിയയിലാണ് ദിദിയർ മൊണ്ടാൽവോ ജനിക്കുന്നത്. ദിദിയർ അറിയപ്പെടുന്നത് ടർട്ടിൽ ബോയ് എന്നാണ്. ഇതിന്റെ കാരണം ഈ കുട്ടിയുടെ ശരീരഘടനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുതുകുഭാഗത്തായി അസാധാരണമായ രീതിയിൽ തൊലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. മെലനോസൈറ്റിക് നെവസ് സിൻഡ്രോം എന്ന ജനിതക രോഗം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ദിവസം തോറും അസാമാന്യമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടിയെ ഏറെ അസഹ്യമായ രീതിയിലാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. സദാസമയവും ഇതിനു മുകളിൽ ചൊറിഞ്ഞു പൊട്ടുകയും ചെയ്യും. കൂടാതെ മറ്റാളുകൾ ഏറെ വിചിത്രമായാണ് ദിദിയറിനെ നോക്കി കാണുന്നത്. നാളുകൾക്ക് ശേഷം ഓപ്പറേഷനിലൂടെ ഈ അധിക വളർച്ച നീക്കം ചെയ്യുകയും ചെയ്തു. നമ്പർ 4, ജോസഫ് മെറി. എലിഫന്റ് മാൻ എന്ന പേരിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് ജോസഫ് മെറി. 1836 ജോസഫ് മെറിക് ജനിക്കുന്നത്. വളരെ വിചിത്രമായ രീതിയിലുള്ള രൂപഘടനയാണ് ജോസഫിനുള്ളത്. ഇതിന് കാരണം പ്രോട്ടീസ് സിൻഡ്രം എന്ന അവസ്ഥയാണ്. 11 വയസ്സുള്ളപ്പോൾ ജോസഫിന്റെ അമ്മ മരിക്കുകയും അച്ഛൻ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹം ഒരു സർക്കസിൽ ചേരുകയുണ്ടായി. ഈ സമയം മുതൽക്കെയാണ് ജോസഫ് എലിഫന്റ് മാൻ എന്നറിയപ്പെടാൻ ആരംഭിച്ചത്. ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് വംശജനാണ്. ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥയെ സംബന്ധിച്ച് നിരവധിയായ പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. ശരീരകോശങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രോട്ടിയസ് സിൻഡ്രം. AKT1 എന്ന മൊസൈക് വേരിയന്റ് ആണ് ഇതിന് കാരണമായി മാറുന്നത്. ഇതിന് വ്യക്തമായ രീതിയിലുള്ള ചികിത്സാ രീതികൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. നമ്പർ 3, നിയ സെൽവോ.
അത്യപൂർവമായ രോഗാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിയ സെൽവോ എന്ന പെൺകുട്ടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വെള്ളത്തിനോടുള്ള അലർജിയാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രതിസന്ധി. ഇംഗ്ലണ്ടാണ് നിയയുടെ ജന്മദേശം. അക്വോജെനറ്റിക് പ്യൂരിറ്റസ് എന്ന അത്യപൂർവമായ ചർമ്മരോഗം നിയ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ തന്നെ ജലവുമായുള്ള സമ്പർക്കം കഠിനമായ അലർജിക്ക് കാരണമാകുന്നു. അതിനാൽ തന്നെ നമ്മൾ നിസാരമായി കാണുന്ന കുളി എന്ന പ്രവൃത്തി ഈ 23-കാരിക്ക് ഏറെ വേദനാജനകമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അസഹ്യമായ വേദനയാണ് വെള്ളവുമായുള്ള സമ്പർക്കത്തിലൂടെ ഇവർ നേരിടുന്നത്. നിയ ഒരു പ്രമുഖ ടിക്ടോക്കർ കൂടിയായിരുന്നു. ഇവിടെ തന്റെ ജീവിതത്തെക്കുറിച്ചും ജീവിതചര്യകളെക്കുറിച്ചും നിയ സംസാരിക്കുന്നുണ്ട്. നമ്പർ 2, മിൻ ആൻ. അപൂർവമായ ചർമ്മരോഗത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മീനിന്റെ ചെതുമ്പലിന് സമാനമായ രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ തൊക്ക് കാണപ്പെടുന്നത്. ആയതിനാൽ ഇദ്ദേഹത്തെ ഫിഷ്മാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിയറ്റ്നാം യുദ്ധാനന്തരം മണ്ണിലും ജലവിതരണത്തിലും പടർന്ന അപകടകരമായ രാസവസ്തുവായ ഏജന്റ് ഓറഞ്ച് മൂലമുണ്ടായ ഗുരുതരമായ ജനിതക വൈകല്യം മൂലമുണ്ടായ നിരവധി കുട്ടികളിൽ ഒരാളാണ് മിൻ. അനാഥമായ രീതിയിൽ ജീവിക്കുകയായിരുന്ന ഇയാളെ ബ്രിട്ടീഷ് പൗരയായ ബ്രണ്ട ദത്തെടുക്കുകയുണ്ടായി. പതിയെ പതിയെ മിൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ വ്യക്തിയെ ആസ്പദമാക്കി 2012 ഒരു ഡോക്യുമെന്ററിയും പുറത്തെത്തിയിരുന്നു. കൂടാതെ മിന്നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്നത് നീന്തലാണ്. പല സമയങ്ങളിലും അമിതമായ ദേഷ്യവും സങ്കടവും ഇയാളിൽ പ്രകടമായിരുന്നു. നമ്പർ 1, അനാറാൻ ഇസ്ലാം. ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തലകൾ പരസ്പരം ചേർന്നിരിക്കുന്ന രീതിയിൽ ജനിച്ച കുട്ടികളാണ് മണാറും ഇസ്ലാമും. ഏറെ മാധ്യമശ്രദ്ധ നേടിയെടുത്ത ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ രീതിയിലൂടെയായിരുന്നു ഇവരെ പുറത്തെത്തിച്ചത്. ഇതിലൊരു കുട്ടിയുടേത് അപൂർണമായ രീതിയിലുള്ള വളർച്ചയായിരുന്നു. 2005 February 19 ഇവരെ ശാസ്ത്രക്രിയയിലൂടെ വിഭജിക്കുകയും ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തു. ഏകദേശം 13 മണിക്കൂർ നീണ്ട ദീർഘമായ ശാസ്ത്രക്രിയക്ക് ശേഷമാണ് വിജയകരമായ രീതിയിൽ ദൗത്യം പൂർത്തീകരിച്ചത്. ജീവൻ ലഭിച്ച കുട്ടിക്ക് പൂർണ്ണമായ ആരോഗ്യമുണ്ടായിരുന്നു. ക്രാനിവോഗസ് പാരസൈറ്റസ് എന്ന വിചിത്രമായ അവസ്ഥ മൂലമാണ് ഈ രീതിയിൽ കുട്ടികൾ ജനിച്ചത്. 50 ലക്ഷം ആളുകളിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ.